ബഹുമാനപ്പെട്ട റോജി എം ചോൾ ഒരു കാര്യം ഇവിടെ ഉന്നയിച്ചു. ബി ജെ പി അതുപോലെ ഇടതുപക്ഷം ഒരു അന്തർധാര ഉണ്ടായിരുന്നു. ആ അന്തർധാര ആരായിരുന്നുവെന്ന് രണ്ടുദാഹരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ഒന്ന്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ പ്രചരണമായിട്ടുമാക്കിയിരുന്നത് ഡി എൽ എഫിന്റെ ഭൂമിയിടപാടും റോബർട്ട് വധേരയുടെ അഴിമതിയായിരുന്നു. എത്ര വലിയ ക്യാമ്പയിനായിരുന്നു ആ ക്യാമ്പയിൻ. വലിയ രൂപത്തിൽ മുന്നോട്ട് പോയി, ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു, മെല്ലെ ആ പ്രചരണത്തിന് ചില മാറ്റങ്ങൾ വന്നു. എന്നാൽ പിന്നീട് അത് സംബന്ധിച്ചൊരു FIR, ആ FIR 2018 കമ്പനിക്കെതിരെ സെപ്റ്റംബറിലാണ് FIR എടുത്തത്. ആ FIR എടുത്തു, നമ്മളൊക്കെ വിചാരിച്ചു റോബർട്ട് വധേരയെ ഇപ്പൊ തൂക്കിക്കൊല്ലും, വലിയ കേസ് വരാൻ പോകുന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ 2019 ഒരു റെയ്ഡ് വന്നു ഡി എൽ എഫ് ഓഫീസുകളിൽ. 2023 ഏതാണ്ട് കാലഘട്ടം വരെ നമ്മൾ പരിശോധിച്ചപ്പോൾ ആ റെയ്ഡെല്ലാം നിൽക്കുന്നുണ്ട്. ആ റെയ്ഡും ഒക്കെ പോയി ഹരിയാന ഹൈക്കോടതി പിന്നീട് വന്ന കേസിന്റെ റിപ്പോർട്ട് എന്താ? റോബർട്ട് വധേര ചട്ടം ലംഘിച്ചിട്ടില്ല, റോബർട്ട് വധേര ഈ കേസിൽ പെടുന്നില്ല. ആരാണ് സംരക്ഷിച്ചത്? അപ്പൊ ആ സംരക്ഷിച്ചതിന്റെ പിന്നിൽ എന്തായിരുന്നു എന്ന് അന്ന് നമ്മൾ മനസ്സിലായില്ല. ഇപ്പോ ഇലക്ടർ ബോണ്ടിന്റെ കണക്ക് വന്നപ്പോ ഡി എൽ എഫ് കമ്പനി 170 കോടി രൂപ ഈ കാര്യത്തിൽ 170 കോടി രൂപ. ഞാൻ പറയട്ടെ 170 കോടി രൂപ ഡി എൽ എഫ് കമ്പനിയിൽ പറ്റിയിരിക്കുന്നു. അപ്പോ ഈ രൂപത്തിൽ ഡി എൽ എഫ് കമ്പനിയിൽ നിന്ന് യഥാർത്ഥത്തിൽ വലിയ പണം പറ്റി. എന്തായിരുന്നു ആ കച്ചവടത്തിന്റെ കാര്യം? ഞാൻ ഒരു ഉദാഹരണം ചൂണ്ടിക്കാണിച്ചുള്ളൂ, ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. രണ്ടാമത്തെ കാര്യം, ആന്ധ്രാപ്രദേശിലെ ഒരു ബി ജെ പി എം പിയാണ് സി എം രമേഷ്. ആ സി എം രമേഷിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് റിത്തിക് പ്രോജക്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. ആ കമ്പനിക്കാണ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് 1068 കോടി രൂപയുടെ സുന്നി വനവൈദ്യുത പദ്ധതി കൊടുത്തത്. ആ കമ്പനിയാണ് 30 കോടി രൂപ കോൺഗ്രസിന്റെ ഇലക്ട്രൽ ബോണ്ടിലേക്ക് കെട്ടിയത് എന്ന് വാർത്ത വന്നു, നമ്മൾ കണ്ടില്ലേ? അപ്പോ യഥാർത്ഥത്തിൽ ബി ജെ പി എം പിയുടെ വിൻസന്റെ, ഞാൻ പറഞ്ഞ അന്തർധാര എന്താണെന്ന് മനസ്സിലാക്കാനാ പറഞ്ഞത്? നിങ്ങൾക്ക് അന്തർധാര എന്താന്ന് നിങ്ങൾ ചൊല്ലുന്നേ? നിങ്ങൾക്ക് ഇന്നത്തെ വർഷം അന്തർധാരയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ കാര്യത്തെ കുറിച്ച് യഥാർത്ഥത്തിൽ സി എം രമേശിന്റെ കമ്പനി ഹിമാചൽ പ്രദേശിൽ 1068 കോടി രൂപയുടെ കരാർ കിട്ടണമെങ്കിൽ 2023 വരെ ഈ ബന്ധം നിലനിൽക്കുകയാണ്. അപ്പൊ റോബർട്ട് വധേരയും ബി ജെ പി ആയിട്ടുള്ള അന്തർധാര, അതുപോലെ സി എം രമേശ് രാജ്യസഭാ എം പി ആയ ബി ജെ പി കാരനും കോൺഗ്രസുമായിട്ടുള്ള അന്തർധാര, അത് കൃത്യമായി അല്ല. ഗവൺമെന്റ് ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഗവൺമെന്റ് അല്ലേ, നിങ്ങളുടെ ഗവൺമെന്റ് അല്ലേ, അല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ഈ തരത്തിൽ 30 കോടി രൂപ എങ്ങനെയാണ് ഈ കമ്പനി ഇലക്ട്രോ ബോംബിന് കെട്ടിയത്? കൃത്യമായി പറയണ്ടേ? അപ്പൊ അന്തർധാര ഉണ്ടാക്കിയത് ഞങ്ങളല്ല, നിങ്ങളാണ് ഈ കച്ചവടത്തിൽ കൂട്ടുനിന്നത്. അതാണ് സൂചിപ്പിക്കുന്ന റോബർട്ട് വധേര. ആ റോബർട്ട് വധേരയുടെ ഭാര്യയല്ലേ ഇപ്പോ വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്ന പ്രിയങ്ക ഗാന്ധി? അല്ല നിങ്ങൾ പറ, ഇതല്ലേ യാഥാർത്ഥ്യം? വസ്തുതാപരമായ കാര്യങ്ങൾ ഇത് യാഥാർത്ഥ്യങ്ങളല്ലേ? ഞാൻ പറഞ്ഞതല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിധിയിൽ വന്ന് ഈ കേസിൽ ആരക്കപ്പെട്ടു എന്ന് പരസ്യപ്പെടുത്താൻ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പരസ്യപ്പെടുത്തി. ആ പരസ്യപ്പെടുത്തിയാണ് ഈ കമ്പനി ഇതെല്ലാം വെളിയിൽ വന്നത്, ഇല്ലെങ്കിൽ ഇതൊന്നും വെളിയിൽ അറിയുമായിരുന്നില്ല. മുമ്പ് നമ്മൾ ഇത് ആക്ഷേപിച്ചെങ്കിലും വസ്തുതാപരമായ കാര്യങ്ങൾ വന്നു. അങ്ങനെയാണ് ഡി എൽ എഫ് കമ്പനിയുടെ 170 കോടി രൂപയുടെയും ഇപ്പോ രമേശിന്റെ 30 കോടി രൂപയുടെയും ആ കമ്പനിയുടെയും കാര്യങ്ങൾ എല്ലാം വെളിയിൽ വന്നത്. അതുകൊണ്ട് ആ തൊപ്പി നിങ്ങൾക്കേ ചേരുള്ള അന്തർധാരയുടെ ഞങ്ങൾക്ക് ചേരില്ല എന്ന കാര്യം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കും.